നമസ്കാരം. ടൈം മെഷീൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താമരശ്ശേരി അമ്മായത്തോട്ടിൽ നായ്ക്കൾ കടിച്ചുകീറിയ യുവതിയെ രക്ഷിച്ചവർക്കെതിരെ കേസ്. പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. കർശന നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് നാട്ടുകാർ. പെരുവയൽ പരിയങ്ങാട് നിർമ്മാണത്തിലുള്ള വീട് തകർന്ന് 9 തൊഴിലാളികൾക്ക് പരിക്ക്. ഒരാളെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ ശ്രമിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൂടരഞ്ഞി കൂമ്പാറയിൽ ശുചിമുറിയിൽ പോയ യുവതിയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചെന്ന് പരാതി. തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ തിങ്കളാഴ്ച 4547 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 568 പേർക്ക് രോഗം. വാർത്തകൾ വിശദമായി. പെരുവയൽ പരിയങ്ങാട് നിർമ്മാണത്തിലുള്ള വീട് തകർന്നു. 9 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. വെൺമറയിൽ അരുണിന്റെ വീടാണ് തകർന്നു വീണത്. 8 പേരെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു. സ്ലാബുകൾക്കുള്ളിൽ കുടുങ്ങിയ ഒരാളെ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് ഒരു ഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വെള്ളിമാടുകുന്ന്, നരിക്കുനി, മുക്കം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നന്മണ്ടയിൽ മുൻ ഭാര്യയെന്ന് കരുതി യുവാവ് ബാങ്ക് ജീവനക്കാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നന്മണ്ട സഹകരണ ബാങ്കിലെ ശ്രീഷ്മയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ നന്മണ്ട സ്വദേശി ബിജുവിനെ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നന്മണ്ട സഹകരണ ബാങ്കിൽ അതിക്രമിച്ചെത്തിയ യുവാവ് താൽക്കാലിക ജീവനക്കാരിയെ ആക്രമിച്ചത്. ബാങ്കിലെ ജീവനക്കാരിയുടെ മുൻ ഭർത്താവായ നന്മണ്ട സ്വദേശി ബിജുവാണ് കത്തിയുമായി ബാങ്കിലെത്തിയത്. മുൻ ഭാര്യയെന്ന് കരുതിയാണ് താൽക്കാലിക ജീവനക്കാരിയായ ശ്രീഷ്മയെ ബിജു കത്തികൊണ്ട് വെട്ടിയത്. കഴുത്ത് ലക്ഷ്യമാക്കിയാണ് ബിജു വെട്ടിയത്. ഒഴിഞ്ഞുമാറിയതുകൊണ്ട് കൈക്കാണ് പരിക്കേറ്റത്. ശ്രീഷ്മയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മാസ്ക് ധരിച്ചിരുന്നതിനാൽ ജീവനക്കാരിയെ തിരിച്ചറിയാതെയാണ് ബിജു അക്രമം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. 1.5 വർഷം മുമ്പാണ് യുവതി ബിജുവിൽ നിന്നും വിവാഹമോചനം നേടിയത്. മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. നേരത്തെയും ബിജു ബാങ്കിലെത്തി യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു. ബാലുശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ബിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. ടൈം വിഷൻ ന്യൂസ്, ബാലുശ്ശേരി. താമരശ്ശേരി അമ്പായത്തോട്ടിൽ നായ്ക്കൾ കടിച്ചുകീറിയ യുവതിയെ രക്ഷിച്ചവർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം. പ്രതിയെ രക്ഷിക്കാൻ പോലീസ് നാട്ടുകാർക്കെതിരെ കേസെടുത്തുവെന്നാണ് ആരോപണം. നാട്ടുകാർക്കെതിരെ വെടിയുതിർക്കുകയും വടിവാൾ വീശുകയും ചെയ്ത പ്രതിക്കെതിരെ നിസാര വകുപ്പുകൾ മാത്രം ചുമത്തി വിട്ടയച്ചതിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞായറാഴ്ച രാവിലെയാണ് ദേശീയപാതയിലെ അമ്പായത്തോട് അങ്ങാടിയിൽ വെച്ച് 3 വളർത്തു നായ്ക്കൾ ചേർന്ന് യുവതിയെ ക്രൂരമായി ആക്രമിച്ചത്. വെഴുപ്പൂർ ജോളി തോമസ് എസ്റ്റേറ്റിലെ മീനംകുളത്തുചാൽ ബംഗ്ലാവിൽ താമസിക്കുന്ന റോഷന്റെ റോട്ട്വെയ്ലർ ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് പ്രദേശവാസിയായ ഫൌസിയയെ കടിച്ചു കീറിയത്. നാട്ടുകാർ ഓടിയെത്തി ഏറെ പാടുപെട്ടാണ് നായ്ക്കളെ പിന്തിരിപ്പിച്ചത്. കൈകാലുകളിലും മുഖത്തും ഉൾപ്പെടെ സാരമായി പരിക്കേറ്റ ഫൌസിയ കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് റോഷനെ കസ്റ്റഡിയിലെടുക്കുകയും നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് വിട്ടയക്കുകയുമായിരുന്നു. IPC 289 പ്രകാരം വളർത്തുനായയെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനും 324 പ്രകാരം സാരമായി പരിക്കേൽപ്പിച്ചതിനുമാണ് കേസെടുത്തത്. 324 ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിലും റോഷനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നായ്ക്കളിൽ നിന്ന് യുവതിയെ രക്ഷിക്കാനെത്തിയ നാട്ടുകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസ് അവരുടെ ഭാഗം നിന്ന് കളിക്കുകയാണ്, ഒത്തു കളിക്കുകയാണ് എന്നുള്ള ഒരു സമീപനമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു വിവാദത്തിലേക്ക് വിഷയമെത്തും. അതുകൊണ്ട് ഞങ്ങളൊരു മാസ് പെറ്റീഷനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ DYSP അത് കൊടുത്ത് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ നടപടിയെടുക്കണമെന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോഴത്തെ പരിപാടി ഇനി എന്ത് വേണം എന്നുള്ളത് പിന്നീട് ആലോചിച്ചിട്ട് അതുപോലെ ചെയ്യുകയും ചെയ്യും. ആ നാട്ടുകാരുടെ പേരിൽ ഇങ്ങനെ ഒരു കുട്ടീനെ, ഒരു വലിയ സ്ത്രീനെ റോഡ് സൈഡിൽ നിന്ന് നായ കടിക്കുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ സ്വാഭാവികമായിട്ട് നാട്ടുകാർ വരും. ഏതൊരു മനസ്സുള്ളവനും ഓടി വരും. പരമാവധി ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നായൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നടപടികളെ അവിടെ ഓടിക്കൂടിയത് ചെയ്തിട്ടുള്ളൂ. അവരുടെ പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പെടുത്ത് കേസെടുക്കുകയും കക്ഷീനെ ഒരു ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പോലീസ് ജാമ്യം കൊടുക്കുകയും ചെയ്ത നടപടിയോട് തീരെ യോജിക്കാൻ കഴിയില്ല. ഈ പോലീസ് താമരശ്ശേരി പോലീസ് മാത്രമല്ല, കേരളത്തിൽ പോലീസ് ഉയർന്ന ആളുകളുണ്ട്.
അതിലേക്ക് നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നിർബന്ധമായും എവിടം വരെ പോകണമെങ്കിലും പോയി. ഈ പ്രദേശത്ത് പാവപ്പെട്ട നിവാസികൾ താമസിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ വക്കത്തുനിന്നാണ് ഈ അനുഭവം. നാളെ ഏതെങ്കിലും കുട്ടികളാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, കടിച്ച് കൊല്ലാനും തയ്യാറാവും. ഇത് ആദ്യത്തെ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ഒരു മാപ്പ് കൊടുക്കുക. ഇതെങ്ങനെ മാപ്പ് കൊടുക്കാൻ? രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലുണ്ട്, അയാളാണെങ്കിൽ ഇവിടെ വന്ന് വിലസുന്നു, അയാൾക്ക് അനുകൂലമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക, ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇതിനെവിടെ വരെ പോകണമെങ്കിലും പോവുകയും ചെയ്യും. എല്ലാവിധത്തിലും ഇതിനുള്ള എതിർപ്പുണ്ടാവും. കണ്ടാൽ അറിയാവുന്ന 20 ആളുകൾക്കെതിരെയാണ് കേസെടുത്തത്. നായയെ തുരത്തുന്നതിനിടെ റോഷന് പരിക്കേറ്റതാവാമെന്ന് നാട്ടുകാർ പറയുന്നു. റോഷന്റെ വാഹനം ഞായറാഴ്ച രാത്രി അഗ്നിക്കിരയാക്കിയെന്ന പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. അമ്പായത്തോട് അങ്ങാടിയിൽ യുവതിയെ വളർത്തുനായ്ക്കൾ കടിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പ്രദേശവാസികളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന വിധത്തിൽ നായ്ക്കളെ തുറന്നു വിടുന്നതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ താമരശ്ശേരി DYSP പരാതി നൽകി. എതിർക്കുന്നവർക്ക് നേരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ് പതിവെന്ന് നാട്ടുകാർ പറയുന്നു. അമ്പായത്തോട് മിച്ചഭൂമി 2 പ്ലോട്ടിലെ താമസക്കാരിയായ ഫൗസിയയെ ഞായറാഴ്ച രാവിലെയാണ് വളർത്തുനായ്ക്കൾ കടിച്ചു കീറിയത്. അമ്പായത്തോട് വെഴുപ്പൂർ ജോളി തോമസ് എസ്റ്റേറ്റിന്റെ മീനംകുളത്തുചാൽ ബംഗ്ലാവിൽ താമസിക്കുന്ന റോഷൻ വളർത്തുന്ന റോട്ട്വെയ്ലർ ഇനത്തിൽപ്പെട്ട 3 നായ്ക്കളാണ് ഫൗസിയയെ ആക്രമിച്ചത്. കടിയേറ്റ് റോട്ടിലേക്ക് വീണ ഫൗസിയയെ 3 നായ്ക്കളും ചേർന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് നാട്ടുകാരും യാത്രക്കാരും ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ നായ്ക്കളുടെ ഉടമയായ റോഷൻ വെടിയുതിർക്കുകയും കൊടുവാൾ വീശുകയും ചെയ്തുവെന്ന് നാട്ടുകാർ പറയുന്നു. തോക്കെടുത്തതോടെ മുന്നിലുണ്ടായിരുന്നവർ വാഹനങ്ങൾക്കും മറവിലേക്കും മാറുകയായിരുന്നുവെന്നും ഒരാൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും നാട്ടുകാർ പറഞ്ഞു. കുറച്ച് ആൾക്കാർ വടിയെടുത്ത് നായനെ അടിച്ചോടിച്ചാൽ ഇവൻ നായന്റെ ഓണർ റോഷൻ എന്ന് പറഞ്ഞ ചങ്ങായി പിന്നെ ഒരു കയ്യിൽ തോക്ക് ഒരു കയ്യിൽ വാളുമായിട്ടാണ് വരുന്നത്. ഞങ്ങളെ നേരെ വെടിവെച്ച് ഞങ്ങൾ ഓടി കാറിൻ്റെ വെക്കിലൊന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഒനിനി ഇത് ആവർത്തിക്കുകയാണ് നമ്മൾ നാട്ടിൽ ജീവിക്കണ്ടേ? ഇതിനു മുമ്പും ഇത്ര സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് രണ്ട് പണി തൊഴിലാളികളാണ്, എസ്റ്റേറ്റ് പണി എടുക്കാൻ തൊഴിലാളികളെ നായനെ വിട്ട് കടിപ്പിച്ചിരിക്കും. ഇപ്പോൾ മേറോട്ടുമെന്നാണ് സംഭവം. എൻ്റെ എസ്റ്റേറ്റിലേക്ക് കടന്നിട്ടൊന്നുമില്ല, മേറോട്ടുമ കയറി കടിച്ചാ NH റോഡുമെന്നാണ് കടിക്കുന്നത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെട്ട റോഷനെ പിന്നീട് താമരശ്ശേരി ഇൻസ്പെക്ടർ TA അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് വിട്ടയക്കുകയുമായിരുന്നു. അടുത്തിടെയായി നിരവധി പേരെ റോഷന്റെ നായ്ക്കൾ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഇവൻ സ്ഥിരം പരിപാടിയാണ്. 3 നായും ഉണ്ട്, ഓനുണ്ട്, ഒരു തോക്കും കൊടുവാളും. എല്ലാവരും ഭീഷണിപ്പെടുത്തലും വെടിവെക്കലും. ഇന്നിപ്പോ ഒരാള് കൂടുതൽപ്പെട്ട ഒരാൾ മരിക്കേണ്ടിയാണ്. ലേസ എരുത്തുന്നതാണ് ഈ തോക്ക്. ലേസ വിട്ടായിനെപ്പോണ്ട് രക്ഷപ്പെട്ടതാ. ഓന് എന്തോ ഒരു പിരാന്തന്റെ ഒരു സ്വഭാവം. ഈ നായ് 3 നായ്ക്കളിയും കൊണ്ടാവും എവിടെ പോകുമ്പോഴും നടക്കല്. എത്രയോ ആൾക്കാരെ കടിച്ചിക്കണ്, അപ്പൊ ലാസ്റ്റ് കടിയാണിത്. അപ്പൊ ഇനി ആവർത്തിക്കരുത്. ഓന് എവിടുന്നോ വന്നിട്ട് ഇവിടെ നാട്ടുകാരെ കടിക്കാനും പിടിക്കാനും ഇതിനൊക്കെ നടക്കാൻ ചെയ്യുന്ന ഭീഷണി ആണല്ലോ. ഈ നായിനെ ഓൻ തന്നെ പിടിച്ചാലും കിട്ടാത്ത കോലത്തിലേക്കാണ് ആ നായ്ക്കൾ. ആ കണ്ടീഷനിൽ കൂടി പോവുകയാണ്. അപ്പൊ ഇനി ഇത് തുടർന്ന് പോകാൻ നമ്മളെ നാട്ടുകാരായാലും ആരായാലും അനുവദിക്കൂല. പ്രദേശവാസികളുടെ സ്വൈര ജീവിതം ഉറപ്പാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതുപോലെ വരുന്ന സമയത്ത് കുറെ പട്ടികളുണ്ടാവും, അതുപോലെ തന്നെ കയ്യിൽ കുറെ ആയുധങ്ങളുണ്ടാവും, തോക്ക് തുടങ്ങിയ സാധനങ്ങളുമായിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ടൊരു കാടിനകത്ത് നിൽക്കുന്നൊരു ബംഗ്ലാവാണിത്. ആളുകളുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ല. ആ ബംഗ്ലാവിനകത്ത് ഇവരും ഈ പട്ടികളുമായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവരുടെ തൊഴിലാളികളെ തന്നെ ഈ പട്ടി നിരന്തരം ആക്രമിക്കുന്നുണ്ട്. ഇതുവരെ 4 തൊഴിലാളികളെ ഈ പട്ടി ആക്രമിക്കുകയും ഒരാൾ വളരെ സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഈ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെല്ലാം തന്നെ തൻ്റെ തൊഴിലാളികൾക്ക് തുച്ഛമായ എന്തോ പൈസയൊക്കെ കൊടുത്ത് ഒതുക്കി തീർത്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വരുന്നവരെ തോക്കെടുത്തും വാളെടുത്തും ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെയാണ് ഇയാളിവിടെ തുടർന്നു പോകുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു നീക്കത്തിനെതിരെ വലിയ രൂപത്തിൽ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്ന പ്രഭാകരനെ അടുത്തിടെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. തലയ്ക്കുൾപ്പെടെ സാരമായി പരിക്കേറ്റ ഇയാൾ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ്. നായ്ക്കളുമായി പതിവായി റോഡിലിറങ്ങുന്നത് നാട്ടുകാരുടെ ജീവന് പോലും ഭീഷണിയാണെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ താമരശ്ശേരി DYSP പരാതി നൽകി. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ ഇനിയും താമരശ്ശേരിയുടെ കൊട്ടാരം സന്ദർശിച്ചില്ലേ? ലോകോത്തര നിലവാരമുള്ള ഏറ്റവും മികച്ച ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം, കുറഞ്ഞ വിലയിൽ കൂടുതൽ നിലവാരമുള്ള ഇന്റീരിയർ ലൈറ്റിംഗ് ഡെക്കോറുകളുടെ വലിയ ലോകം, മോഹങ്ങൾ സഫലമാകുന്ന പ്രൗഢിയുടെ ലോകം. താമരശ്ശേരിയുടെ കൊട്ടാരം ഉടൻ സന്ദർശിക്കൂ. ഐശ്വര്യ ഹോം, മലോറം, താമരശ്ശേരി. ഫോൺ 0495208065. എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൻ എൻഡ്ലെസ് ബോണ്ട് ഓഫ് ലവ്. മലയോര മേഖലയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഒരു സ്ഥാപനം, അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, ടിച്ചിയാട് ഓമശ്ശേരി. അവർ കോഴ്സസ് BSc സൈക്കോളജി, BA എക്കണോമിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ്, BSc സുവോളജി, MSc സൈക്കോളജി. തികഞ്ഞ സുരക്ഷിതത്വവും അച്ചടക്കവും പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ ലാബ്, ലൈബ്രറി, ഡിജിറ്റൽ ക്ലാസ് റൂം. അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, ടിച്ചിയാട് ഓമശ്ശേരി. വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിലെ താമരശ്ശേരി പുല്ലാഞ്ഞിമേട് വളവ് നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. അവധി ദിവസങ്ങളിൽ കിലോമീറ്ററുകളോളമാണ് വാഹനങ്ങളുടെ നിര പ്രത്യക്ഷപ്പെടുന്നത്. വൺവേ തെറ്റിച്ച് മുന്നോട്ടെടുക്കുന്ന വാഹനങ്ങൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതും പതിവാണ്. കൂടരഞ്ഞി കൂമ്പാറയിൽ ശുചിമുറിയിൽ പോയ യുവതിയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചെന്ന് പരാതി. ശുചിമുറിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പിന്നിൽ നിന്നും വന്ന ഒരാൾ വായപ്പൊത്തിപ്പിടിച്ച് വീടിന് പിറകു വശത്തേക്ക് കൊണ്ടുപോയെന്ന് യുവതി തിരുവമ്പാടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഞായറാഴ്ച വൈകിട്ട് 6:45 സംഭവം. ഒച്ചവെച്ചെങ്കിലും വീട്ടുകാർ അറിഞ്ഞില്ലെന്നും കുതറി മാറാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ പിടിച്ചു അയാളുടെ കൈക്ക് കടിച്ചാണ് രക്ഷപ്പെട്ടതെന്നും യുവതി പറയുന്നു. നാട്ടുകാർ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 6:45 ബാത്റൂമിൽ പോയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ മുഖം പൊത്തി പുറകോട്ട് വലിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് ഞാൻ കൊതറി ഓടാൻ നോക്കിയപ്പോൾ അയാൾ പിടിച്ചെടുത്തിട്ട് മുകളോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് വീണപ്പം ഞാൻ കൈയിനിട്ട് കടിച്ചപ്പം ഞാൻ ഓടി രക്ഷപ്പെട്ടു പോന്നു. അയാൾ പിന്നെ എല്ലാവരും വന്ന് തെരഞ്ഞപ്പോൾ അയാളെ കണ്ടിട്ടില്ല. കേരളത്തിൽ തിങ്കളാഴ്ച 4547 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 709, എറണാകുളം 616, കോഴിക്കോട് 568, തൃശൂർ 484, കൊല്ലം 474, കണ്ണൂർ 371, കോട്ടയം 226, ഇടുക്കി 203, പാലക്കാട് 176, പത്തനംതിട്ട 175, ആലപ്പുഴ 172, വയനാട് 168, മലപ്പുറം 159, കാസർകോട് 46 എന്നിങ്ങനെയാണ് ജില്ലകളിൽ തിങ്കളാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 57 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് തിങ്കളാഴ്ച സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 35877 ആയി. കോഴിക്കോട് ജില്ലയിൽ തിങ്കളാഴ്ച 568 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 5 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 560 പേർക്കാണ് രോഗം ബാധിച്ചത്. ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. 4512 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 12.87% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 792 പേർ കൂടി രോഗമുക്തി നേടിയതായും DMO അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. താമരശ്ശേരി അമ്പായത്തോട്ടിൽ നായ്ക്കൾ കടിച്ചുകയറിയ യുവതിയെ രക്ഷിച്ചവർക്കെതിരെ കേസ്. പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. കർശന നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് നാട്ടുകാർ. പെരുവയൽ പരിയങ്ങാട് നിർമ്മാണത്തിലുള്ള വീട് തകർന്ന് 9 തൊഴിലാളികൾക്ക് പരിക്ക്. ഒരാളെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ ശ്രമിച്ച്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൂടരഞ്ഞി കൂമ്പാറയിൽ ശുചിമുറിയിൽ പോയ യുവതിയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചെന്ന് പരാതി. തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള
എട്ട് തിങ്കളാഴ്ച 4547 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 568 പേർക്ക് രോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.